പൈസ പോലും നോക്കാതെയാ അമ്മയ്ക്കൊരു സാരി വാങ്ങിയത്. ഭാര്യക്ക് സാരി വാങ്ങിയോ? അത് പിന്നെ എല്ലാവർക്കും വാങ്ങുമ്പോ പിന്നെ അവൾക്കും വാങ്ങണ്ടേ? ഇതെങ്ങനെ കൊടുക്കാൻ പറ്റിയ? എടാ അതൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ സോണി അമ്മയുമായിട്ട് വന്നു. എന്നിട്ട് പിന്നതേ ഈ നിൽക്കുന്ന കാരണം അവരെ ഒളിപ്പിക്കാനുള്ള പാടായിരുന്നു. അവര് താഴത്തെ നിലയിൽ നിന്നു, ഞങ്ങള് മുകളത്തെ നിലയിൽ. അതിനിടയ്ക്ക് നമ്മള് സോണി ഫോണിൽ വിളിച്ചു വരുത്തി. അങ്ങനെ അച്ഛൻ വാങ്ങിയ സാരി കൊടുത്തു വിടുകയും ചെയ്തു. സാറേ, അവിടെ കൊണ്ട് കഥ അവസാനിച്ചിണ്ടാവൂലല്ലോ. ആ സാരി അളിയന്റെ അമ്മ വാങ്ങിയോ? എടാ, ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞിട്ടല്ലോ സാരി കൊടുത്തത്. സോണി വാങ്ങിയതാന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത പ്രാവശ്യത്തെ ഓണത്തിന് സാർ എന്നെ അളിയന്റെ അമ്മയ്ക്ക് ഓണക്കോടി വാങ്ങിച്ചു കൊടുത്തിരിക്കും. നിങ്ങൾ ഒന്നിച്ച് ടെക്സ്റ്റൈൽസ് പോയിട്ട് ഡ്രസ് എടുക്കുകയും ചെയ്യും, ഒന്നിച്ചിരുന്നിട്ട് ഓണസദ്യ കഴിക്കുകയും ചെയ്യും. നോക്കിക്കൊള്ളു ഞങ്ങള്. അത് ഞാനും പറഞ്ഞു. ബൈജു, ഇതൊരു തുടക്കമാ. ഇപ്പൊ നടക്കാൻ പോകുന്ന മനോഹരന്റെ കല്യാണം, ആ കല്യാണം നടക്കുന്നതോടുകൂടി മിക്കവാറും രൂപയ്ക്ക് ആൾക്കാരെയൊക്കെ പിടികിട്ടും. എന്ന് മാത്രമല്ല, അതോടുകൂടി രാഹുലിന്റെയും കുടുംബത്തിന്റെയും സമ്പൂർണ്ണ പരാജയം തുടങ്ങും. ഇപ്പോ എന്റെ മോനേക്കാളും തലപ്പത്തുള്ള പയ്യന സരയുനെ കെട്ടാനായി വന്നതാണെന്ന അവളുടെ അച്ഛന്റെ അമ്മയുടെയും വിചാരം. എന്നാ എന്റെ മോന്റെ ഏഴ് അയലത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്തവന് അവിടേക്ക് കടന്നു ചെല്ലാൻ പോകുന്നത്? ആ കല്യാണം നടന്നെങ്കിൽ മാത്രമേ ഇനി കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയൂ. കേട്ടല്ലോ അളിയാ, ഇനി ആ കല്യാണം ഒന്നും മുടക്കാൻ നടക്കണ്ട കേട്ടോ. അതൊക്കെ ഞാൻ വിട്ടു കളഞ്ഞല്ലോ. അതല്ലേ മനോഹർ, ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ. സരയുനിയോ ഡോണയോ, അവൻ ഇനി ആരെ കല്യാണം കഴിച്ചാലും ഒരു കുഴപ്പമില്ല. അതന്നെ, എല്ലാം കഴിഞ്ഞ ശേഷം എന്റെ അമ്മ എല്ലാം മനസ്സിലാക്കി എന്റെ അടുത്തേക്ക് വരണം, അല്ലെങ്കിൽ എന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കണം. ഈ അലവരാതികൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? കവറക്കായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ തന്നെ അടിച്ചിറക്കി, എന്തിനാണ് ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളത്? ഓണക്കോടി തരാനായി വന്നതാ. ഇവിടെ ആരും ഓണക്കോടി ആവശ്യപ്പെട്ടില്ലല്ലോ. ഞങ്ങൾക്ക് കോടി വാങ്ങിച്ചു തരാനേ ഒരുപാട് പേരുണ്ട്. എന്നാലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ, അതിന് എന്റെ ഭാര്യയുടെ അച്ഛനും അമ്മമ്മയും ഉൾപ്പെടെ എല്ലാവർക്കും കോടി തരേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? ഐശ്വര്യമായിട്ട് ഇതങ്ങ് വാങ്ങണം. എനിക്കൊന്നും വേണ്ട.